കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സാമ്പത്തിക പാക്കേജിന്റെ മുഴുവൻ വിശദാംശങ്ങളും പുറത്തു വന്നതിനു ശേഷം രാജ്യമൊട്ടാകെ ആ സാമ്പത്തിക പാക്കേജ് ഫലപ്രദമല്ല എന്നുള്ള നിലപാടുകൾ വളരെ സജീവമായി ഉയരുകയാണ്. ഇന്ത്യൻ ഓഹരി വിപണി പോലും ഈ പാക്കേജിന് പിന്നാലെ അത്ര നല്ല പ്രകടനമല്ല കാഴ്ചവെച്ചത്. ഓഹരി വിപണി നഷ്ടത്തോടെയായിരുന്നു കഴിഞ്ഞ ദിവസം തുടക്കത്തിൽ തന്നെ വ്യാപാരം ഉണ്ടായത്. ഇത് നല്ല പാക്കേജുകളൊക്കെ സാമ്പത്തിക ഉത്തേജനമൊക്കെ ഉണ്ടാകുന്നു എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിൽ തിരിച്ചായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രിമാരൊക്കെ ഈ പാക്കേജിനെതിരെ രംഗത്ത് വരുന്നു. എൻഡിഎയോട് അനുഭാവപൂർണ്ണമുള്ള സമീപനം പല ഘട്ടങ്ങളിലും സ്വീകരിച്ചിരുന്ന തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു അടക്കം സംസ്ഥാനങ്ങളുടെ കഴുത്തിൽ കത്തിവയ്ക്കുന്നതാണ് ഈ പാക്കേജ് എന്നുള്ള നിലപാടുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയത് ഇത് യഥാർത്ഥത്തിൽ ഒരു വൈറസ് കാലത്തെ ആശ്വാസ പാക്കേജായി ഒരിക്കലും കാണാനാകില്ല എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിന് പണം ഉണ്ടാക്കാനുള്ള കുറേ വഴികൾ, അതിനിടയിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള കുറേ വഴികൾ, അങ്ങനെ സമസ്ത മേഖലയിലും മാറ്റമുണ്ടാക്കാൻ ഉതകുന്നത് എന്ന തരത്തിൽ പ്രഖ്യാപിച്ച ഒരു സാമ്പത്തിക പാക്കേജിന് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള പഠനം നടത്തിയ അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയായ ഗോൾഡൻ സാക്സ്മാൻ പറയുന്നത് ഈ പാക്കേജ് കൊണ്ട് രാജ്യത്തിന് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ലെന്നും 45% സാമ്പത്തിക ഇടിവ് രാജ്യം നേരിടേണ്ടി വരും എന്നുമാണ്. ഈ പാക്കേജിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യമാണ് ഇത്. ഹ്രസ്വകാലത്ത്, അതായത് ഏറ്റവും അനിവാര്യമായ ഈ ഘട്ടത്തിൽ ഈ പാക്കേജ് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ദീർഘകാല പദ്ധതികളാണ് പലതും. അപ്പോൾ ദീർഘകാല ലക്ഷ്യത്തോടുകൂടിയുള്ള പദ്ധതികൾ ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി കാലത്ത് രാജ്യത്തിന് ഗുണകരമാകില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്ന സമയത്ത് അതിനെ വിമർശിക്കാനായിരുന്നു സർക്കാർ വൃത്തങ്ങൾ അല്ലെങ്കിൽ സർക്കാരിനെ അനുകൂലിക്കുന്ന ആളുകളുടെ ശ്രമം. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെ തന്നെയാണ് എന്നാണ് ഗോൾഡൻ സാക്സ്മാൻ പറയുന്നത്. 45% സാമ്പത്തിക വളർച്ചാ നിരക്കിൽ ഇടിവുണ്ടാകും എന്നാണ്. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീഴും എന്നാണ്. സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാക്കേജ് പ്രഖ്യാപിച്ചത് എന്ന് ഓർക്കണം. അങ്ങനെ മറികടക്കാൻ പ്രഖ്യാപിച്ച സാമ്പത്തിക പാക്കേജിനും ഫലം കാണാൻ വരാതെ 45% സാമ്പത്തിക വളർച്ച ഇടിവുണ്ടാകും എന്നുള്ള പ്രഖ്യാപനം വരുമ്പോൾ പിന്നെ എന്തിനായിരുന്നു ഈ പാക്കേജ് എന്നുള്ള ചോദ്യം സ്വാഭാവികമായി വരും. 40,000 കോടി രൂപ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രഖ്യാപിച്ചതും സൗജന്യ ഭക്ഷണം കുടിയേറ്റ തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ചതും അങ്ങനെ വിരലിൽ എണ്ണാവുന്ന 3-4 പദ്ധതികൾ മാത്രമാണ് ജനങ്ങളിലേക്ക് പണമെത്തിക്കുന്നതിന് സഹായകരമാകുന്നത്. അതും ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ പണി ചെയ്യുന്ന മുറയ്ക്ക് ഈ ഒരു സാമ്പത്തിക വർഷം മുഴുവൻ നീളുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് പൊടുന്നനെ ആ പണം ജനങ്ങളിലേക്ക് എത്തും എന്ന് കരുതുക വയ്യ. അത്തരത്തിൽ ന്യായ് പോലെ നേരത്തെ കോൺഗ്രസ് വിഭാവനം ചെയ്തിരുന്ന ന്യായ് എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. അതായത് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആളുകൾക്ക് ഒരു മിനിമം ശമ്പളം അവരുടെ കയ്യിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കുക ദരിദ്ര കുടുംബങ്ങൾക്ക്. അതിന് ഈ കേന്ദ്ര സർക്കാരിൻ്റെ പാക്കേജിലൊരു പദ്ധതി ഉണ്ടാകണമായിരുന്നു. അത് നമ്മുടെ സാമ്പത്തിക മേഖലയെ ഒരു വലിയ പരിധി വരെ ഉയർത്തി നിർത്തുമായിരുന്നു. കാരണം ആളുകളുടെ ക്രയവിക്രയശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിന് ഈ പാക്കേജ് കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഗോൾഡൻ സാക്സ്മാൻ്റെ വിലയിരുത്തലിലും സാമ്പത്തിക വളർച്ചാ നിരക്ക് താഴേക്ക് പോകുമെന്നുള്ളതിൻ്റെ സൂചന നൽകുന്നത്. ഇത് പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകിയിരുന്നത് തന്നെയാണ്. ഇത് നമ്മുടെ റേറ്റിങ്ങിനെ ഗുരുതരമായി ബാധിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിയത് എന്ന്. നമുക്ക് 20 ലക്ഷം കോടി എന്നൊക്കെ കേൾക്കുമ്പോൾ കൈയടിക്കാം. അല്ലെങ്കിൽ 11 ലക്ഷം കോടി രൂപ ഇതാ ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്കായി പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കൈയടിക്കാം. പക്ഷേ കൈയടിക്കപ്പുറം അതിനകത്ത് യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന കാര്യങ്ങളില്ല എന്ന് ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ ഏജൻസികളുടെ പഠന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാവുകയാണ്. രാഷ്ട്രീയത്തിനപ്പുറത്ത് ഗോൾഡൻ സാക്സ്മാനൊക്കെ പോലെയുള്ള ഏജൻസികളെന്ന് പറയുന്നത് ഓരോ ഘട്ടത്തിലും ഓരോ രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചാ നിരക്കിനെ വളരെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെയാണ് എങ്കിൽ ഈ പാക്കേജ് വെറും ഒരു പൊള്ളത്തരം മാത്രമായി നമ്മുടെ മുന്നിൽ നിൽക്കും. അത് ഈ പാക്കേജ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് വൈറസ് കാലം കഴിഞ്ഞാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാനുള്ള വഴികളുണ്ട്. കാരണം സ്വകാര്യ മേഖലയ്ക്ക് തിരയെഴുതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്.